ഈ മാസം 12-ന് കോവളം കൊട്ടാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ സർക്കാർ സർവകക്ഷി യോഗം വിളിച്ചത്. കൊട്ടാരത്തിന്റെയും അനുബന്ധ സ്ഥലത്തിന്റെയും ഉടമസ്ഥാവകാശം സർക്കാരിനാണെന്ന് ഹോട്ടലുടമ സമ്മതിച്ചാൽ സ്ഥലം ഹോട്ടലുടമയ്ക്ക് പാട്ടത്തിന് നൽകാമെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. സർക്കാർ നിർദ്ദേശത്തോട് അനുകൂല നിലപാടാണ് CPIMനുള്ളത്. അതേസമയം LDFലെ പ്രമുഖ ഘടകകക്ഷിയായ CPI സർക്കാർ നിർദ്ദേശം അംഗീകരിക്കാൻ തയ്യാറല്ല. കൊട്ടാരവും സ്ഥലവും സർക്കാർ ഏറ്റെടുക്കണമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി പന്നിൻ രവീന്ദ്രൻ പറഞ്ഞു. സർക്കാരും ഹോട്ടലുടമയും ഒത്തുകളിക്കുകയാണെന്നും പന്നിൻ രവീന്ദ്രൻ കുറ്റപ്പെടുത്തി. ഈ ഭൂമിയുടെ കസ്റ്റോഡിയൻ ആരാ? സർക്കാരാണോ മുതലാളിയാണോ? മുതലാളിക്ക് വേണ്ടി സർക്കാർ ഇപ്പോൾ ഒരു മീറ്റിംഗ് വിളിക്കുന്നു സർവകക്ഷികളെ. എന്താണ് ഇതിന് ന്യായം? എനിക്ക് പിടികിട്ടിട്ടില്ല. സർക്കാർ എടുക്കേണ്ട തീരുമാനമാണ്. സർക്കാർ കോടതിയിൽ കേസുണ്ടല്ലോ, സർക്കാർ കോടതിയിൽ വാദിക്കേണ്ടതാണ്. അതിന് സർക്കാർ തന്നെ ഒരു തീരുമാനം. എന്നാൽ അങ്ങനെ മുതലാളി സഹായിക്കാം, അത് ഒരിക്കലും അനുവദിക്കാവുന്ന കാര്യമല്ല. കൊട്ടാരവും സ്ഥലവും ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ട് പ്രത്യക്ഷ സമരം ആരംഭിക്കുവാനും CPI തീരുമാനിച്ചു. വെള്ളിയാഴ്ച CPI പ്രവർത്തകർ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തും. കോവളം കൊട്ടാരത്തിന്റെ സ്ഥലം ഹോട്ടലുടമയ്ക്ക് പാട്ടത്തിന് നൽകുന്നതിനോട് CPIMലെ ഒരു വിഭാഗം യോജിക്കുന്നുണ്ട്. എന്നാൽ VS അച്യുതാനന്ദൻ ഇതിനെ എതിർക്കുന്നു. LDFലെ ഘടകകക്ഷിയായ CPIയും VS അച്യുതാനന്ദന്റെ നിലപാടിനെ പിന്തുണച്ചതോടെ LDFലും CPIMലും പ്രശ്നം ചർച്ചയാകും. NV ബാലകൃഷ്ണൻ, തിരുവനന്തപുരം, ഇന്ത്യാ വിഷൻ.